Hi friends, ellarkum Krishi Lokam enna YouTube channel like swagatham. Innu nammal oru special visheshamayittu vannirikkunnu. Nammalde fruit plant collection le oru chediyil koodi fruit aayi. Adu edhu chediyanennu ningalku kaanumbol manasilavum. Dei nalla color shobayodu koodi red color le miracle fruit angane namukku fruit aayi palithu kitti. Appo ini idinte visheshathilekku povaam. നിറയെ പൂക്കളും കാര്യങ്ങളും ആദ്യമായി പൂത്ത് കായ്ച്ചതാണ്. അപ്പോൾ നമ്മൾ നിറയെ പൂവുണ്ടായിരുന്നു, പക്ഷേ ഒത്തിരിയൊക്കെ കൊഴിഞ്ഞു പോയി. അപ്പോൾ നമ്മൾ പിടിച്ചില്ല എന്ന് വിചാരിച്ച് കൂടുതൽ ശ്രദ്ധ കൊടുത്തിട്ടുണ്ടായില്ല. അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോഴാണ് ഇതുമ്മേ നല്ല റെഡ് കളറിൽ ഒരിപ്പോൾ 5-8 എണ്ണം ഉണ്ട്, 8 അല്ല എന്ന് തോന്നുന്നു. ഇപ്പോഴും നിറയെ പൂക്കൾ. ഇതിൻ്റെ പ്രത്യേകത, ചെടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്നും കായ്കളായിരിക്കും. പിന്നെ നമുക്ക് ചെയ്യേണ്ട നടേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇത് ചോലയായാലും വളരും, വെയിലായാലും വളരും, എന്തായാലും വലിയ കുഴപ്പമില്ല. ഒരു മിനിമം ഒരു 50% വെയിലത്ത് നടാണെങ്കിൽ കൂടുതൽ ഫ്രൂട്ടും കാര്യങ്ങളും ഉണ്ടായി കിട്ടാൻ ചാൻസ് കൂടുതൽ. നമ്മളിവിടെ നട്ടിരിക്കുന്നത് ശരിക്കും എന്ന് പറഞ്ഞാൽ ചോലയിലാണ്. നമ്മൾ ശരിക്കും നട്ടിട്ട് ഇപ്പോൾ ഇതൊരു 3 വർഷം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വളർച്ച പതുക്കെയാണ്. ഇപ്പോൾ ഇത്രയും കൂടി സ്പീഡിലുള്ള ആൾ കയറ്റിലും കാര്യങ്ങളിലൊക്കെ ആയി പെട്ടെന്ന് വളരുന്നുണ്ട്. നമ്മൾ കൂടുതൽ ഇതിന് കൊടുക്കുന്ന വളമെന്ന് പറഞ്ഞാൽ ഒരുപാട് വളമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക, എല്ലുപൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഞങ്ങളുടെ എല്ലാ ചെടികൾക്കും കൊടുക്കുന്ന മാതിരി ലിക്വിഡായിട്ടുള്ള വളങ്ങളും കൊടുക്കും. അപ്പോൾ അതും കൂടി കൊടുത്തു കഴിയുമ്പോൾ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ചെറിയ തൈയാണ് നമ്മൾ വെക്കണമെന്നുണ്ടെങ്കിൽ വളരെ പതുക്കെ വളരും. നേഴ്സറികളിൽ പല വലിപ്പത്തിലുള്ള തൈകൾ കിട്ടും, കായ്ച്ച തൈകൾ വരെ കിട്ടും. അപ്പോൾ റേറ്റ് കൂടും. ഇത് ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ബഡ് ചെയ്യേണ്ട ഗ്രാഫ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല, സീഡ് തന്നെ മുളപ്പിച്ചാണ് എടുക്കുന്ന. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് സീഡ് മുളപ്പിച്ച് ഇതിൽ നിന്ന് തൈ എടുക്കാം. അതുപോലെ കമ്പ് നട്ടാലും പിടിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഒരുപാട് പരിചരണം വേണ്ട, കീടബാധകൾ വളരെ കുറവാണ്. കാര്യമായിട്ടൊന്നും ഇതിന് കീടശല്യങ്ങൾ ഏക്കാറില്ല. പിന്നെ ഈ ഒരു പ്ലാന്റിനെ കുറിച്ച് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ, നമ്മളിത് നട്ടതിന് ശേഷം ഇത് കായ്ക്കുന്നില്ലല്ലോ എന്ന് 2 വർഷം ആകും തുടങ്ങി നമ്മളിങ്ങനെ വിചാരിക്കുന്നതാണ്. നമുക്കൊരു വിഷമമാണ്, കായ്ച്ച് കാണാനായിട്ട് കൊതിയാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മൾ ഇവിടുത്തെ ഈ ചാമ്പയുടെ അടുത്ത് തന്നെയാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് ചെറുതായിട്ട് മുകളിലൊന്ന് പ്രൂൺ ചെയ്ത് കറക്റ്റ് ചെയ്ത് സൺലൈറ്റ് ഇത്തിരൂടെ കിട്ടത്തക്ക വിധത്തിലൊക്കെ ഇതിനെ ഒന്ന് ആക്കി കഴിഞ്ഞപ്പോഴാണ് ഇത് പൂവിട്ട് നമ്മൾ കണ്ടത്. അപ്പോൾ അത്യാവശ്യം സൺലൈറ്റ് കൂടി കിട്ടത്തക്ക രീതിയിൽ വെക്കുന്നതാണ് ചെടിയെ സംബന്ധിച്ച് നല്ലതെന്നാണ് ഞങ്ങളുടെ അനുഭവം. ഓരോരുത്തർക്കും അവരവരുടെ അനുഭവങ്ങൾ വീഡിയോയിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടുതൽ ഈ മിറാക്കിൾ ഫ്രൂട്ട് വെച്ചവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. അല്ല, നല്ല വെയിലിൽ നിൽക്കുന്നതും നിറയെ കായ്ച്ച് നിൽക്കുന്നതും നമ്മൾ കണ്ടിരുന്നു, കണ്ടിട്ടുണ്ട്. അപ്പോൾ വെയിലും കുഴപ്പമില്ല, എന്നാൽ തണലായാലും കായ്ച്ചു കിട്ടും. പിന്നെ നമ്മളുടെ ഇപ്പോൾ ഇവിടെ ഷെയ്ഡ് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഷെയ്ഡിൽ നിറച്ച് ചാമ്പങ്ങയാണ്. ചാമ്പങ്ങയുടെ കളികളിയാണ് ഇവിടെ. ചാമ്പങ്ങയെ തിന്നാനായിട്ട് ഇവിടെ ഒരാള്, അയ്യോ, ഒരാളിവിടെ കുടുങ്ങി കിടപ്പുണ്ട്. ഇതണ്ടാ അനങ്ങാതെ കിടക്കണ നീ അവിടെ, ഞങ്ങളുടെ ഇതെല്ലാം തിന്നാൻ വന്ന ആളാ. നീ അവനെ പിടിച്ച് മാറ്റണം. ഇതണ്ടാ, ഇതിൽ നിറയെ. ഇപ്പം നമ്മളിവിടെ ഇത് ശരിക്കും വലയിട്ടിട്ടുണ്ട്. വലയിട്ടത് കൊണ്ടാണ് ഈ ഫ്രൂട്ടൊക്കെ ഇത്രയും നന്നായിട്ട് ആയിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് ഒന്നുപോലും കിട്ടത്തില്ല. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ടോപ്പിക്കിൽ നിന്ന് മാറണ്ട, മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ ടേസ്റ്റിലേക്ക് വരാം. മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറഞ്ഞൊരു മിറാക്കിൾ തന്നെയാണ്. അപ്പോൾ ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ പറയണതെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചിട്ട് പിന്നെ നമ്മൾ എന്ത് എരിവുള്ളതോ പുളിയുള്ളതോ എന്ത് കയ്പുള്ളതോ കഴിച്ചാലും നമുക്ക് മധുരമായിട്ട് അത് ഫീൽ ചെയ്യും. അപ്പോൾ എന്തായാലും ഒരു മിറാക്കിൾ ഫ്രൂട്ട് നമുക്ക് പൊട്ടിച്ച് ശിവൻ ചേട്ടന് കൊടുക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും എരിവുള്ളതോ പുളിയുള്ളതോ കഴിച്ചു നോക്കണോ? ആ, കഴിക്കാം കഴിക്കാം. അതൊക്കെ ഞങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ വീഡിയോയിൽ. ഇതാണ് മിറാക്കിൾ ഫ്രൂട്ട് ഞങ്ങൾ ആദ്യമായിട്ട് പൊട്ടിച്ചെടുത്തത്. നല്ല റെഡാ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഒരു നീളത്തിൽ ഇങ്ങനെ ഇരിക്കും. ഇത് സ്റ്റാർട്ടിങ്ങിൽ പച്ച കളറാണ്, പിന്നെയാണ് ഈ റെഡ് കളറിലേക്ക് വരുന്നത്. അതിനിടയ്ക്ക് ഒരു ചെറിയൊരു കളർ ചേഞ്ച് വരുന്നുണ്ട്. പക്ഷെ ഇവിടെ പച്ച ഇപ്പം ഇല്ല. ആ, ചിലർ പറയും മിറാക്കിൾ എന്ന് പറഞ്ഞ ഒരു ഹോർമോൺ അടിച്ചു കഴിഞ്ഞാൽ നിറച്ചുണ്ടായി കിട്ടും, അങ്ങനെ അടിച്ചാലേ പിടിക്കുള്ളൂ. പക്ഷേ ഞങ്ങളിതൊന്നും ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ നാച്ചുറലി ആ വരുന്ന ഒരു സംഭവം അതുപോലെ തന്നെ. അപ്പം നമുക്ക് ഇതൊന്ന് കഴിച്ച് നോക്കിയാൽ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് പറയാം.
ഇതിന്റെ അകത്തൊരു കുരുവാണ് ഉള്ളത് കേട്ടോ. കാമ്പ് കുറവാണ്, കുരുവാണ് കൂടുതൽ. നമുക്ക് കുരു തിന്നാൻ പാടില്ല, കുരു നമുക്ക് മുളപ്പിക്കാം, അതുകൊണ്ട് കുരു തിന്നു കളയരുത് കേട്ടോ. ഇതാണ് അതിന്റെ സീഡ്. ജസ്റ്റ് ഇതിന്റെ കളറ് കറുപ്പ് കളറാണ് അല്ലേ സീഡിന്റെ. കഴിയെടുത്താലേ കറക്റ്റ് കാണാൻ പറ്റുള്ളൂ. അതെ അതെ. ഇപ്പൊ ഇതിന്റെ ടേസ്റ്റ് എന്താണ്? ഇതിന്റെ ടേസ്റ്റ് അങ്ങനെ പ്രത്യേക ടേസ്റ്റ് ഒന്നും ഇല്ല, ഒരു ടേസ്റ്റ്. അല്ലാണ്ട് വലിയ ഇനി ഇത് എരിവുള്ളതോ വല്ലതും കഴിച്ചു നോക്കി എങ്ങനെയാണെന്നറിയാം. എന്നാ ഒരു മുളക് കുറച്ചുണ്ട്. മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചിട്ട് നമുക്ക് സ്റ്റീഫൻ ചേട്ടനെ കൊണ്ട് എന്ത് മുളക് നമുക്ക് ടേസ്റ്റ് ചെയ്യിപ്പിക്കണം. ഈ മുളക് വേണോ? ആ അല്ലെങ്കിൽ പിടിക്കാൻ സൗകര്യം ഇവനായിരിക്കും. ഇതിലൊരെണ്ണത്തിനെ നമുക്ക് പറിച്ചെടുക്കാം. അത്യാവശ്യം വലുപ്പമുള്ളത് തന്നെ ആയിക്കോട്ടെ, മൂത്തത് തന്നെ ആയിക്കോട്ടെ, അപ്പോൾ എരിവ് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. അപ്പം എന്തായാലും സ്റ്റീഫൻ ചേട്ടന് പച്ചമുളക് കിട്ടിയിട്ടുണ്ട്. അത് വെള്ളക്കാന്താരിയാണ് കടിച്ചു നോക്കാൻ പോണം. മിറാക്കിൾ ഫ്രൂട്ട് നമ്മൾ കഴിച്ചു. ശരിക്കും പറഞ്ഞാൽ ഇതൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കഴിച്ച് നോക്കേണ്ടത്, എന്നാലാണ് ആ ടേസ്റ്റ് കിട്ടുക എന്ന് പറയുന്നത്. ഇതിപ്പോൾ ജസ്റ്റ് ഉടനെ തന്നെയാണ് കേട്ടോ. എന്തായാലും നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ഈ ഒരു മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ നാരങ്ങ വെള്ളം ഉപ്പിട്ടതല്ല, ഇത് ജസ്റ്റ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇത് കഴിക്കാൻ പറ്റുമോ, ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതെ, ഇത് കഴിക്കുമ്പോൾ ശരിക്കും പറയുന്ന കണ്ടീഷനിൽ ഇത് മധുരിക്കണം. അതെ, നല്ലൊരു മധുരം അല്ലെങ്കിൽ ഒരു നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, നമുക്ക് കഴിക്കാനായിട്ട് പറ്റുന്ന ഒരു ടേസ്റ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. കാര്യം ഈ അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക്, വായിൽ ടേസ്റ്റൊന്നും ഇല്ലാത്തവർക്ക്, ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഒരു ഫ്രൂട്ട് കഴിച്ചിട്ട് നമ്മൾ ഭക്ഷണം കുറച്ചുകൂടി കഴിഞ്ഞ് 15 മുതൽ 30 മിനിറ്റ് വരെയൊക്കെ വെയിറ്റ് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ അത്രയും വെയിറ്റ് ചെയ്യാൻ സമയമില്ലാത്ത നമ്മൾ വേഗം കഴിച്ച് നോക്കുകയാണ്. കുടിച്ചു നോക്കട്ടെ. അപ്പോൾ ശരിക്കും 15 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ, ടേസ്റ്റ് ആയി. നമ്മൾ ഫസ്റ്റ് മുളക് കടിച്ചു നോക്കി, മുളക് കടിച്ചു നോക്കിയപ്പോൾ നമുക്ക് എരിവ് ഫീൽ ചെയ്തു. അത് അപ്പം തന്നെ ആയിരുന്നു, അപ്പം തന്നെ പിറക്ക് കൂടിപ്പോയി, കയ്യോടുകൂടി തന്നെ. നേരമില്ലായിരുന്നു. നമ്മൾ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പറയണമല്ലോ. ഇതിപ്പോൾ 10 മിനിറ്റ് 15 മിനിറ്റിൻ്റെ അടുത്ത് ആവണമുള്ളൂ. അപ്പോഴേക്ക് ഈ വെള്ളത്തിന് ഇപ്പോൾ വെറും നാരങ്ങ പിഴിഞ്ഞ വെള്ളമാണ് ഇതിന് മധുരത്തിൻ്റെ. ആണല്ലേ, മധുരായി അടിപൊളി. അപ്പം അത് കൊള്ളാം. നേരത്തെ ഞാൻ കടിച്ച മുളക, അപ്പം ഈ മുളകിന് എനിക്ക് എരിവ് ഫീൽ ചെയ്ത്. അപ്പം ഇപ്പം ഒരു 15 മിനിറ്റ്, 10-14 മിനിറ്റ് ആയിരുന്നു. ഇത് അടിപൊളി കടുത്ത എന്താണ് എരിവുള്ള മുളക, വെള്ളക്കാന്താരി. അപ്പം നമുക്ക് ഒന്ന് കടിച്ചു നോക്കാം എന്താണ് അതിൻ്റെ. ഒന്നാമത് നല്ല മൂത്ത മുളകും. നേരത്തെ ഭയങ്കര എരിവ് പറഞ്ഞു, ഇപ്പൊ അത്ര എരിവൊന്നുമില്ല. ഈ ഒരു ഇതുണ്ട്, ഇതിപ്പോ കടിച്ചിട്ടെന്ന് പറഞ്ഞാൽ ഫുൾ നമുക്ക് മധുരം ഒന്നും ആയിട്ടില്ല എന്ന് വിചാരിച്ച് ഫസ്റ്റ് കടിച്ചപ്പോ ഭയങ്കര എരിവായിരുന്നു, അത്ര എരിവില്ല. അപ്പൊ ചിലപ്പോ 15 മിനിറ്റ് അരമണിക്കൂർ സമയമൊക്കെ പിടിച്ചിട്ട് നമ്മൾ കടിച്ചു നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് കുറച്ചും കൂടി കഴിയുമ്പോൾ ഇതൊന്ന് വീണ്ടും കടിച്ചു നോക്കാം, റിസൾട്ട് മാറി മാറി വരുന്നുണ്ട്. 2 മണിക്കൂർ നേരം ഇതിന്റെ എഫക്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. 2 മണിക്കൂർ നമ്മൾ ഈ ഒരു ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് സംഭവം കഴിച്ചാലും നമുക്ക് കഴിക്കാൻ പറ്റും. പാവയ്ക്ക ജ്യൂസൊക്കെ കുടിക്കുന്ന ആൾക്കാരില്ലേ, എന്തായാലും മരുന്നായിട്ടൊക്കെ. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇതൊന്നും കഴിച്ചു വെച്ചാൽ കുറച്ചുകൂടി കഴിഞ്ഞാകുമ്പോൾ കഴിക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഇതിനകത്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ കറക്റ്റ് അനുഭവമാണ്. അല്ലാതെ നമ്മൾ പലരും പറഞ്ഞു ഇത് ഭയങ്കര മധുരമാണ്, ഹാ മധുരം എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഇതിൻ്റെ ആ ഒറിജിനലായിട്ടുള്ള നമുക്കുണ്ടായ അനുഭവമാണ്. അപ്പോൾ അതാണ് പറഞ്ഞ ഫസ്റ്റ് ഞാൻ തിന്ന് മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ച് അപ്പം തന്നെ കടിച്ചു നോക്കിയപ്പോൾ 4 രൂപ. അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം നമ്മൾ നാരങ്ങ വെള്ളം കുടിച്ചു നോക്കിയപ്പോൾ 10-12 മിനിറ്റൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ആ നാരങ്ങ വെള്ളത്തിന് നാരങ്ങ എന്ന് പറഞ്ഞാൽ വെറും നാരങ്ങ മാത്രം, ഉപ്പ് ഇട്ടില്ല, പഞ്ചസാര ഇട്ടില്ല, പക്ഷേ അതിന് മധുരം ഫീൽ ചെയ്തു. ഈ മുളക് കടിച്ചു കഴിഞ്ഞപ്പോൾ ചെറിയ എരിവുണ്ട്, അത് ഇത് എരിവൂടിയ മുളകായിട്ടായിരിക്കാം. ഇത് ഭയങ്കര വെള്ളക്കാന്തര് നല്ല അടിപൊളി എരിവാണ്.
ഞാൻ ചങ്കുകഴുപ്പനെ കടിക്കാനാണ് ഉദ്ദേശിച്ചത്. ഈ പ്ലാന്റിന്റെ വിലയെ പറ്റി വെച്ചാൽ അത്യാവശ്യം ചിലരൊക്കെ 500 രൂപയ്ക്ക് വാങ്ങി എന്നൊക്കെ പറയുന്നുണ്ട്. വലിപ്പമുള്ള പ്ലാന്റ് ആയിരിക്കും, പിന്നെ 1500 രൂപയ്ക്ക് വാങ്ങിയവരും ഉണ്ട്, അത് കായ്ച്ചതായിരിക്കും. അപ്പൊ അങ്ങനെ പല പ്ലാന്റുകൾ ഇതിപ്പോ നമ്മൾ വെച്ചിട്ട് 3 കൊല്ലമായി. ശരിക്കും 2 കൊല്ലം കഴിയുമ്പോൾ കായ്ക്കുന്ന പറയണെന്ന് തോന്നുന്നു. 2-3 വർഷം നമ്മൾ വെയിറ്റ് ചെയ്യുക. അതെ, ചെറിയ തൈ മേടിച്ചു വെച്ചാലും മതി. അതെ, നമ്മൾ ചാണകപ്പൊടി അതുപോലുള്ള വളങ്ങളൊക്കെ ചെയ്താൽ മതി. ഒരുപാട് വലിയ കെയറിന്റെ ആവശ്യമില്ല. പിന്നെ മുളച്ചു കിട്ടാനും വലിയ പാടില്ല എന്ന് തോന്നുന്നു. നമ്മളിപ്പോ 2 സീഡായിട്ടുണ്ട്, അത് മുളപ്പിക്കാൻ നോക്കാം. ചട്ടിയിലൊക്കെ വെക്കാം, ബാൽക്കണിയിലൊക്കെ വെച്ചു കൊടുക്കാം. സ്ഥലം കുറവുള്ള ആൾക്കാർക്ക് നമുക്ക് വീട്ടിൽ വേണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഭംഗി വന്നത് ഇപ്പൊ ഇത് ആദ്യമായിട്ടുണ്ടായ ഒരു 5-10 ഫ്രൂട്ടുള്ളൂ. നിറയെ ഫ്രൂട്ട് ഉണ്ടായി നിൽക്കുകയാണെങ്കിൽ ഇപ്പൊ ഇതൊക്കെ നിറച്ച് പോവാം. അങ്ങനെ ഉണ്ടായി കിട്ടുകയാണെങ്കിൽ നല്ല ഭംഗിയിലായിരിക്കും, നല്ല റെഡ് കളറല്ലേ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ മറ്റൊരു കാര്യം കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. നമ്മൾ ഈ ഹാങ്ങിങ് പ്ലാന്റ് ഉണ്ടല്ലോ, മറ്റേ പച്ച ഇങ്ങനെ തൂങ്ങിക്കിടന്ന് വളരണം, അതിനെ ഞാനിവിടെ ഈ ഭാഗം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇതൊക്കെ ഇഷ്ടിക വിരിച്ച് കഴിഞ്ഞ് മറ്റേ ടൈലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ പാർട്ട് അപ്പുറത്തെ പാർട്ടൊക്കെ ശരിക്കും മറ്റേ പുല്ലുണ്ടല്ലോ പച്ച പുല്ല്, ആ പുല്ലും കൊണ്ട് വളരെ മനോഹരമാക്കിയ കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ ഞങ്ങൾ എറണാകുളം വീട്ടിലേക്ക് മാറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധ കെയർ കൊടുക്കാത്ത കാരണം ചെതലൊക്കെ കയറി ആ പുല്ലൊക്കെ നശിച്ചുപോയി. അപ്പം ഞാനിപ്പോൾ ഈ തവണ ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് നമുക്ക് ഈ ഹാങ്ങിങ് പ്ലാന്റ് എടുത്ത് താഴെ നട്ടുകൂടാന്ന്. പക്ഷേ അത് വളരെ വിജയകരമാണ്, നന്നായിട്ട് പിടിച്ചു പടർന്നുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ലിക്വിഡ് വളങ്ങളും കാര്യങ്ങളും കൊടുക്കും, നന്നായി വളരുന്നുണ്ട്. അപ്പോൾ അതങ്ങോട്ട് നിറഞ്ഞു വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ടെസ്റ്റ് ആയതുകൊണ്ട് ഞാൻ 4 വശത്തും കറക്റ്റായിട്ടൊന്നും വെച്ച് കൊടുത്തില്ല. ഇപ്പോൾ നമ്മൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്, നമ്മൾ വീണ്ടും അടുത്ത ടെസ്റ്റിലേക്ക് പോവാണ്. എരിവിന് കുറവുണ്ട്, ശമനമുണ്ട്, അത്രേ ഉള്ളൂ. ചെറിയ എരിവ് ഫീൽ, വലിയ എരിവല്ല, ഭയങ്കര മധുരമൊന്നുമില്ല. നിങ്ങളോട് നുണയൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, കറക്റ്റ് കാര്യമാണ് പറയുന്നത്. ഞങ്ങളുടെ കൃഷി ലോകത്തിൽ നമ്മൾ കൃഷി ചെയ്യണ കാര്യങ്ങൾ പറയണു, നമ്മളുടെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഷെയർ ചെയ്യണത്. ഇപ്പൊ നമ്മുടെ ഒരു വാത്സ്യം പൂത്തു കണ്ട, നല്ല വയലറ്റ്, നല്ല ഭംഗിയുള്ള കളറിലെ പൂവാണ് കേട്ടോ, അടിപൊളിയല്ലേ. അപ്പൊ ഇത് ശരിക്കും നിൽക്കുന്നത് മണ്ണിലല്ല, ഉള്ളില് മണ്ണുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നല്ല ആരോഗ്യത്തോടെ നമ്മുടെ ചെടി പൂത്തു. ഈ ചെടിയുടെ വളമെന്ന് പറയുന്നത് നമ്മുടെ ഫിഷ് ടാങ്കിൽ നിന്ന് ഓവർഫ്ലോ ചെയ്ത് ഇതിലേ ഒഴുകി വെള്ളം വരുവേ, ആ വെള്ളമാണ് ഇതിൻ്റെ വളം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓളൊന്നും കൂടി സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.